കോവിഡ് 19 വ്യാപനത്തിന്റെ ഫലമായി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ വരുന്ന ഞായറാഴ്ച, അതായത് നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ എല്ലാ ജനങ്ങളും ജനതാ കർഫ്യൂവിൽ തുടരണം. അതായത് രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ജനങ്ങളാരും വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. അവശ്യ സർവീസുകളെയും മറ്റും ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് എല്ലാ സംസ്ഥാനങ്ങളും തങ്ങളുടെ പൊതുവാഹനങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുവാഹനങ്ങൾ, അങ്ങനെ പൊതുവായ എല്ലാ മേഖലകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന ബാറുകൾ പോലും അടച്ചു കഴിഞ്ഞു. ഈ ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്റർനെറ്റിൽ, ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തൊരു വേർഡായിരുന്നു കർഫ്യൂ. നമുക്ക് നോക്കാം എന്താണ് ജനതാ കർഫ്യൂ എന്ന്. ആരും നിർബന്ധിക്കാതെ ജനങ്ങൾ സ്വയം നടപ്പിലാക്കേണ്ട ഒന്നാണ് ജനതാ കർഫ്യൂ. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അനുസരിച്ച് മാർച്ച് 22 രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പൗരന്മാർ കർഫ്യൂ പാലിക്കണം. ഈ സമയത്ത് അത്യാവശ്യഘട്ടത്തിലല്ലാതെ ആരും വീടിന് പുറത്തിറങ്ങരുത്, റോഡിലും ഇറങ്ങരുത്, ആൾക്കൂട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. ജനങ്ങൾ നടപ്പാക്കുന്നതിലാണ് ഇത് ജനതാ കർഫ്യൂ എന്നറിയപ്പെടുന്നത്. കർഫ്യൂ പാലിക്കുന്നതിനോട് അനുബന്ധിച്ച് മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അവശ്യ സർവീസുകൾ മാത്രമാണ് കർഫ്യൂ പാലിക്കുമ്പോൾ പ്രവർത്തിക്കേണ്ടത്. 65 വയസ്സിന് മുകളിലുള്ളവരെയും 10 വയസ്സിന് താഴെയുള്ളവരെയും നിർബന്ധമായും വീടിന് പുറത്തിറങ്ങാതെ ഉള്ളിൽ കഴിയാൻ അനുവദിക്കുക. ഇവരിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. പരമാവധി ആളുകൾ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുക. മറ്റ് രോഗങ്ങളുള്ളവർ അവശ്യഘട്ടത്തിൽ മാത്രം ആശുപത്രികളിൽ പോകുക. അത്യാവശ്യമില്ലാത്ത സർജറികൾ മാറ്റിവെക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്. ഇനി കർഫ്യൂ എന്ന വാക്കിനെക്കുറിച്ച്. കർഫ്യൂ എന്ന വാക്ക് ഒരു ഓർഡറാണ്. അതിൽ ചില നിയന്ത്രണങ്ങളും ബാധകമാകും. അതായത് ഓരോരുത്തർക്കും അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും അവിടെ തന്നെ തുടരാനുമുള്ള ഒരു പദത്തിൻ്റെ അർത്ഥമാണ് കർഫ്യൂ. കർഫ്യൂവിന് ഒരു മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് തീ മൂടുക എന്നൊരർത്ഥം കൂടി കർഫ്യൂവിനുണ്ട്. അത് വന്നത് പണ്ട് കാലത്ത് തടിക്കെട്ടിടങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇവിടെയൊന്നുമല്ല, പുറത്ത്. ആ സമയത്ത് ചില പ്രത്യേക അലാറം അടിക്കുമ്പോൾ അവരുടെ പക്കലുള്ള എല്ലാ തീയും എല്ലാ ലൈറ്റുകളും ഓഫാക്കിയിടുക എന്ന ഒരു അർത്ഥത്തിൽ നിന്നാണ് കർഫ്യൂ എന്ന വാക്ക് ഉണ്ടായത്. കോവിഡ് 19 അതിഭീകരമായ രീതിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കാളികളാകാം. അങ്ങനെ ഈ മഹാമേരിയെ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു മാറ്റാം.